കോഴിക്കോട് ബട്ട് റോഡിലെ കോർപ്പറേഷൻ അജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് കത്തിയതെല്ലാം കത്തിച്ചതാണ്. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുക, മേയർക്കെതിരെ കേസെടുക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ബി ജെ പി നടക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബി ജെ പി ഏരിയ പ്രസിഡന്റുമാർ സത്യാഗ്രഹ സമരം നടത്തി. കാമ്പുറം ജംഗ്ഷനിൽ ബി ജെ പി വെസ്റ്റ് ഹിൽ ഏരിയ പ്രസിഡന്റ് മധു കാമ്പുറം നടത്തിയ സത്യാഗ്രഹ സമരം ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി സുധീർ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നാലാം ഘട്ട സമരമാണ് ഇന്ന് നടക്കാവ് മണ്ഡലത്തിലെ മുഴുവൻ ഏരിയകളിലും ഏരിയ പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ഭാരതം പരമാധികാര റിപ്പബ്ലിക്കായ ഈ ദിനത്തിൽ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപവാസ സമരവുമായി മുന്നോട്ട് പോകേണ്ട അവസ്ഥ വന്നിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ഒക്ടോബർ 3-നാണ് വെസ്റ്റ് ഹിൽ വ്യവസായ എസ്റ്റേറ്റിനോട് ചേർന്നിട്ടുള്ള ജൈവ മാലിന്യ പ്ലാന്റ് കത്തുന്നത്. 2017-ലാണ് വെസ്റ്റ് ഹിൽ ജൈവ മാലിന്യ പ്ലാന്റ് സ്ഥാപിതമാവുന്നത്. അതിനുശേഷം 2017 മുതൽ 2021 വരെ വേങ്ങേരിയിലെ നിറവ് എന്ന സന്നദ്ധ സംഘടനയാണ് ഈ ജൈവ മാലിന്യ പ്ലാന്റിലെ മാലിന്യം സംസ്കരിക്കുകയും റീസൈക്കിൾ ചെയ്യുകയുമൊക്കെ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയത്. അതിനുശേഷം 2021 മുതൽ 2023 വരെ കൊന്നോണി എന്ന ഒരു പ്രൈവറ്റ് കമ്പനി ഈ മാലിന്യ സംസ്കരണത്തിൻ്റെതായ കരാർ കോഴിക്കോട് കോർപ്പറേഷനിൽ നേടുകയും 2 വർഷക്കാലത്തോളം ഈ കമ്പനി ഈ കോർപ്പറേഷൻ്റെ മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ നടത്തിപ്പ് ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അതിനുശേഷം 2023 ഏപ്രിൽ മുതൽ ആ മാസക്കാലത്തോളം കോഴിക്കോട് കോർപ്പറേഷൻ തന്നെയാണ് ഈ മാലിന്യങ്ങൾ ജൈവ മാലിന്യ സംഭരണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ബി ജെ പി നടക്കാവ് മണ്ഡലം പ്രസിഡന്റ് കെ ഷൈബു മുഖ്യപ്രഭാഷണം നടത്തി. ബി ജെ പി ഏരിയ വൈസ് പ്രസിഡന്റ് സജി പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഏരിയ ജനറൽ സെക്രട്ടറി മാലിനി സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി.